ബിജെപിയുടെ ഏറ്റവും വലിയ ശത്രുവും ഇസ്ലാമിക പാർട്ടിയുടെ നേതാവുമായ ഉവൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബിജെപിയുടെ നീക്കങ്ങൾ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല, നമുക്കാർക്കും അവരുടെ നീക്കം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. ദ്രൗപദി മുർമു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ലോകമാകെ വൈറലായ ഒരു വനവാസി വിഭാഗക്കാരിയായ സ്ത്രീ, ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും ഒക്കെ ഇന്ത്യയുടെ അത്യുന്നതങ്ങളിൽ നടപ്പാക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശരിക്കും ഇതൊക്കെ BJP എന്ന മഹാപ്രസ്ഥാനത്തിനേ സാധിക്കൂ. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP ദ്രൗപദി മുർമുവിനെ നിർദ്ദേശിച്ചപ്പോൾ തന്നെ അവർ ഏറെക്കുറെ ഇന്ത്യയുടെ പ്രഥമ വനിത ആയി കഴിഞ്ഞു. കാരണം NDA മുന്നണി പ്രതിപക്ഷ നിരയേക്കാൾ അനേക ദൂരം ഈ തിരഞ്ഞെടുപ്പിൽ അംഗബലത്തിലും വോട്ടിലും മുന്നിലാണ്. BJP എന്ന പ്രസ്ഥാനത്തിന്റെ വൻ കെട്ടുറപ്പും കേഡർ സ്വഭാവവും ഒരിക്കൽ കൂടി പുറത്തു വരികയാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതായി ആർക്കും അറിയില്ല. ഇതിനായി പാർട്ടി ഉന്നത സമിതി ചേർന്നില്ല, NDA വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തില്ല. എന്നാൽ ഏതോ കേന്ദ്രങ്ങളിൽ ചർച്ച നടന്നു. ഒടുവിൽ പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്ത് മേൽത്തലത്തിൽ നിന്നും തീരുമാനിച്ച കാര്യം അങ്ങ് അറിയിച്ചപ്പോൾ എല്ലാവരും തലകുലുക്കിയും കൈയടിച്ചും സന്തോഷത്തോടെ സമ്മതിച്ചു. തീരുമാനം വന്നപ്പോൾ പാർട്ടിയിലും മുന്നണിയിലും ഇലയനക്കം പോലുമില്ലാതെ എല്ലാവരും ആ തീരുമാനം ശിരസാവഹിച്ച് കൈയടിച്ചു. ഇന്ത്യയിലെ മറ്റ് ഏത് പാർട്ടിയിലും മുന്നണിയിലും ഈ അച്ചടക്കമുണ്ടാകും? സംഘപരിവാരം കെട്ടിപ്പടുത്ത അച്ചടക്കത്തിൻ്റെ കൃത്യതയും കണിശതയും എല്ലാം BJPയുടെ ഓരോ ചുവടുവയ്പിലുമുണ്ട്. തമ്മിലടിയില്ല, മൈതാന ചർച്ചകളില്ല. ഉന്നത കേന്ദ്രങ്ങളിലെ 5 വ്യക്തികൾ തീരുമാനിക്കും. ഇതിൽ RSS മുഖ്യ പങ്ക് വഹിക്കുന്നു. അതെ, അതീവ രഹസ്യമാണ് BJP എന്ന പാർട്ടിയുടെ ഓരോ നീക്കവും. ആർക്കും, ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും ടെക്നോളജിക്കും ചാരന്മാർക്ക് പോലും പ്രവചിക്കാനാവില്ല അടുത്ത മണിക്കൂറിൽ ഈ പാർട്ടി എന്ത് ചെയ്യാൻ പോകുന്നു എന്നും എന്താണ് നയമെന്നും. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് യുവതികളെ ശബരിമല കയറ്റി കലാപമുണ്ടാക്കി ഇരുമുടിക്കെട്ടിൽ ആർത്തവ പാഡുമായി യുവതികൾ മല കയറിയപ്പോൾ ആർത്തവ പാഡ് IGമാരുടെ തലയിൽ വച്ച് ചുമന്നു. കാരണം സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവുമായിരുന്നു. 500,000 സ്ത്രീകളെ വെച്ച് നവോത്ഥാന മതിൽ പണിതു. വർഷം 1,000 കോടിയിലധികം രൂപ സ്ത്രീകൾക്കായി ധൂർത്തിന് മാറ്റിവെക്കുന്നു. എന്നിട്ട് മഹാനായ നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച പിണറായി വിജയന് ഒരു സ്ത്രീയെ പാർട്ടി സെക്രട്ടറി ആക്കാൻ പറ്റിയോ? തന്റെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീകൾക്ക് സീറ്റ് നൽകി? താങ്കൾ മന്ത്രിസ്ഥാനങ്ങൾ പോലും ഒരു സ്ത്രീക്ക് നൽകിയോ? ഒരു സ്പീക്കറെങ്കിലുമായി ഒരു സ്ത്രീയെ നിയമിക്കാൻ സാധിച്ചോ? എത്ര സ്ത്രീകൾ CPM ജില്ലാ സെക്രട്ടറിമാരായി? എന്നാൽ നരേന്ദ്രമോദിയിലേക്ക് നോക്കുക. VD സതീശൻ പറയുന്നത് പോലെ പിണറായി വിജയൻ മോദിക്ക് പഠിക്കുന്നു എന്നതുപോലെ പെരുമാറിയില്ലെങ്കിലും ഈ കാര്യങ്ങളിൽ പിണറായിക്കും VD സതീശനും അങ്ങനെ മോദിയെ മാതൃകയാക്കാം. അദ്ദേഹം ഭാരതത്തിന്റെ 1st പൗരനും ഇന്ത്യയുടെ ഭരണാധികാരിയും ഭരണഘടനാ തലവനും മുഖ്യ സൈന്യാധിപനുമായി ഒരു സ്ത്രീയെ നിയമിക്കുന്നു. വെറും സ്ത്രീയല്ല, വനവാസി സ്ത്രീയെ. സ്പീക്കർ മുതൽ കീ സ്ഥാനങ്ങളിൽ വരെ സ്ത്രീകളെ നരേന്ദ്രമോദി അണിനിരത്തി. എന്നാൽ ഇതൊന്നും പരസ്യപ്പെടുത്തിയും സ്വയം പുകഴ്ത്തിയും ഒരു നവോത്ഥാന നായകനാകാൻ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടില്ല. നരേന്ദ്രമോദിയും RSSഉം വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു, എതിരാളികളെ വിറപ്പിക്കുന്നു. ഒരു കാലത്ത്, അതായത് വാജ്പേയ് അദ്വാനി കാലഘട്ടത്തിൽ BJP ബ്രാഹ്മണ പാർട്ടിയെന്നും ഉന്നത കുലജാതരുടെ പാർട്ടിയെന്നും ധാരണ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ആ സങ്കല്പങ്ങളെല്ലാം അടിച്ചു തകർത്തു എന്ന് തന്നെ പറയാം. ദ്രൗപദി മുർമു NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റായി എന്ന് തന്നെ ഉറപ്പിക്കാം. ഒഡീഷയിൽ നിന്നുള്ള വനവാസി നേതാവാണ് ദ്രൗപദി മുർമു. 2000 സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഝാർഖണ്ഡിലെ ആദ്യ ഗവർണറായിരുന്നു ദ്രൗപദി മുർമു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്ന ആദ്യ ഗോത്രവർഗ വനിത എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിനുണ്ട്. ഒഡീഷയിലെ മയൂർഭഞ്ച് ഗ്രാമത്തിൽ 1958 ജൂൺ 20 ദ്രൗപദി മുർമുവിന്റെ ജനനം. 64 വയസ്സുണ്ട്. ഗോത്രവർഗ വിഭാഗമായ സന്താൾ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ശ്യാം ചരൺ മുർമുവാണ് ദ്രൗപദി മുർമുവിന്റെ ഭർത്താവ്. നല്ല കെട്ടുറപ്പുള്ള കുടുംബ ബന്ധം. ഇരുവർക്കും 2 ആൺമക്കളും 1 മകളും ഉണ്ട്. അധ്യാപികയായിരുന്ന ദ്രൗപദി മുർമു ഭുവനേശ്വറിലെ രമാദേവി വിമൻസ് കോളേജിൽ നിന്നാണ് ബിരുദം നേടുന്നത്. കൗൺസിലറായാണ് രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം. സന്താൾ ഗോത്രവർഗത്തിൽ നിന്നുമുള്ള വനിതാ നേതാവാണ്. 1997 ഒഡീഷയിലെ റൈരംഗ്പൂരിൽ വൈസ് ചെയർപേഴ്സണായിരുന്നു. BJPയുടെ TS മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ദ്രൗപദി മുർമു 2013 മുതൽ 2015 വരെ BJP SC മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചിരുന്നു. മയൂർഭഞ്ചിലെ റായരംഗ്പൂരിൽ നിന്ന്
BJP ടിക്കറ്റിൽ അവർ രണ്ട് തവണ നിയമസഭയിലെത്തി. 2002 ഓഗസ്റ്റ് 6 മുതൽ 2004 മെയ് 16 വരെ ഫിഷറീസ് മൃഗവിഭവ വികസനം മന്ത്രിയുമായി. 2015 മുതൽ 2021 വരെയാണ് ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. ജാർഖണ്ഡ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ വനിത എന്ന ഖ്യാതി കൂടി അവർക്ക് സ്വന്തം. ഒഡീഷയിലെ BJPയുടെയും ബിജു ജനതാദളിന്റെയും കൂട്ടുകക്ഷി സർക്കാരിൽ 2000 മാർച്ച് 6 മുതൽ 2002 ഓഗസ്റ്റ് 6 വരെ വാണിജ്യ ഗതാഗതത്തിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിക്കുന്ന ഒഡീഷയിൽ നിന്നുള്ള ആദ്യ ഗോത്രവർഗ വനിതയാണ് ദ്രൗപദി മുർമു. മികച്ച നിയമസഭാ സാമാജികയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി വേണമെന്നുള്ളതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൽപ്പര്യമുള്ളതായി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2017 രാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള NDA സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ദ്രൗപദി മുർമു ഇടം നേടിയിരുന്നു. അന്ന് ലഭിക്കാതെ പോയ നിയോഗമാണ് 5 വർഷത്തിനിപ്പുറം ദ്രൗപദിയെ തേടിയെത്തിയത്. ഗോത്രവിഭാഗക്കാരിയായ മുർമുവിനെ രാജ്യത്തെ പരമോന്നത പദവിയിലേക്കുള്ള സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ചരിത്രപരമായ തീരുമാനമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന BJP കൈക്കൊള്ളുന്നത്. BJP പാർലമെന്ററി ബോർഡ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി 20 പേരുകൾ ചർച്ച ചെയ്തു എന്നും കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ആദിവാസി സ്ത്രീ എന്ന കാരണങ്ങളാൽ ദ്രൗപദി മുർമുവിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്നും BJP അധ്യക്ഷൻ JP നദ്ദ വെളിപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് July 18 വോട്ടെണ്ണൽ July 21 നടക്കും. June 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഗോത്രവർഗ ജനതയ്ക്കിടയിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ദ്രൗപദി മുർമുവിന്റെ സംസ്ഥാനതല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.